98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 336 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 160,451 ആയി. പുതുതായി 503 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 173,709 ആയി. 10,320 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 273 ആയി. ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന രോഗികൾക്ക് തുടർ പരിചരണ സേവനം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ഖത്തർ റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെൽപ്പ് ലൈൻ സംവിധാനം ആരംഭിച്ചു. കുട്ടികൾ, മുതിർന്നവർ, പ്രായമുള്ളവർ തുടങ്ങിയവർക്കെല്ലാം സേവനം ലഭിക്കും. ആശുപത്രി വിട്ട ശേഷവും പൂർണ്ണമായും ആരോഗ്യാവസ്ഥ വീണ്ടെടുക്കും മുമ്പ് പരസഹായം വേണ്ടവർക്കാണ് റീഹാബിലിറ്റേഷൻ സംവിധാനം. ഡിസ്ചാർജ് ചെയ്യപ്പെട്ട രോഗികൾക്ക് പലപ്പോഴും റീഹാബിലിറ്റേഷന് എന്തൊക്കെ ചെയ്യണമെന്നറിയാത്ത സാഹചര്യമുണ്ടെന്ന് QRI മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഹനാദി അൽ ഹമ്മദ് പറഞ്ഞു. ഖത്തറിലെ വാക്സിനേഷൻ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഫൈസർ, ബയോൺടെക്, മോഡേണ വാക്സിനുകൾ പുതിയ കോവിഡ് വേരിയന്റുകൾക്കെതിരെ ഫലപ്രദമാണെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൂടാതെ പുതിയ വകഭേദങ്ങൾ നിലവിലുള്ളവയേക്കാൾ കൂടുതൽ ആളുകൾക്കിടയിൽ വളരെ എളുപ്പത്തിൽ വ്യാപിക്കുന്നവയാണെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ജനസംഖ്യയിലെ അർഹരായ എല്ലാവർക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതുവരെ പ്രതിരോധ നടപടികൾ പിന്തുടരേണ്ടതുണ്ടെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. വാക്സിൻ പ്രതിരോധമില്ലാതാക്കുന്ന പുതിയ വകഭേദങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ കൊറോണ വാക്സിൻ പ്രതിരോധ ശേഷി ഒരു വർഷമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുമെന്ന് ഖത്തർ ഫൗണ്ടേഷന് കീഴിലുള്ള വെയിൽ കോർണർ മെഡിസിൻ യൂണിവേഴ്സിറ്റി സാംക്രമിക രോഗ എപ്പിഡമോളജി പ്രൊഫസർ ഡോക്ടർ ലെയ്ദ് അബു റദ്ദാദ് പറഞ്ഞു. കൊറോണ ബാധിച്ചവർക്കുണ്ടാക്കുന്ന പ്രകൃതിപരമായ പ്രതിരോധത്തെക്കാളും ശക്തമായ പ്രതിരോധം വാക്സിൻ മുഖേന ലഭ്യമാകുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാക്സിൻ എടുക്കാത്ത അധ്യാപകർക്കും സ്കൂൾ ജീവനക്കാർക്കും ഇന്നു മുതൽ സ്കൂളുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. അധ്യാപകർക്കും സ്കൂൾ ജീവനക്കാർക്കും മുൻഗണനാ അടിസ്ഥാനത്തിൽ വാക്സിൻ നൽകിയിട്ടുണ്ട്. ഈ കാറ്റഗറിയിൽ വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് വാക്സിൻ എടുക്കാത്തവരായിട്ടുള്ളത്. വാക്സിൻ എടുക്കാത്തവർ സ്കൂളുകളിൽ പ്രവേശിക്കണമെങ്കിൽ ആഴ്ചതോറും കോവിഡ് ടെസ്റ്റ് നടത്തി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ഖത്തറിലെ ഇന്ധന കമ്പനിയായ വുഖൂത്ത് ഈ വർഷം അവസാനത്തോടെ ലക്ഷ്യമിടുന്നത് രാജ്യത്തെ 90% വിപണി വിഹിതം. പെട്രോൾ സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വുഖൂത്ത് ഈ ലക്ഷ്യം കൈവരിക്കുക. പെട്രോളിയം ചില്ലറ വിൽപ്പന വിപണിയിൽ വുഖൂത്തിന്റെ വിഹിതം കഴിഞ്ഞ വർഷം അവസാനം 85%. പെട്രോൾ സ്റ്റേഷനുകളുടെ വിപുലീകരണത്തോടെയാണ് 2020 അവസാനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വിപണിയിൽ വുഖൂത്തിന്റെ വിഹിതം ഏകദേശം 85% ഉയർന്നു. ഈ വർഷം അവസാനത്തോടെ ഇത് 90% ഉയർത്താനാണ് ശ്രമമെന്നും വാർഷിക റിപ്പോർട്ടിൽ വുഖൂത്ത് CEO MD സാദ് റാഷിദ് അൽ മുഹന്നദി പറഞ്ഞു. മാതൃദിനത്തോടനുബന്ധിച്ച് ഖത്തറിലെ അമ്മമാരെല്ലാം കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം. മാതൃദിനത്തോടനുബന്ധിച്ചുള്ള ക്യാമ്പയിനിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൊറോണയിൽ നിന്ന് അമ്മമാർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് മക്കളുടെ കടമയാണെന്നും ക്യാമ്പയിനിൽ അറിയിച്ചു. ലോകത്താകെ ഇതുവരെ 27,23,780 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 12,35,55,586. ഇതിൽ 9,95,34,373 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 1,875 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 241, കണ്ണൂർ 182, തൃശൂർ 173, കൊല്ലം 158, തിരുവനന്തപുരം 155, എറണാകുളം 154, കോട്ടയം 144, മലപ്പുറം 139, പത്തനംതിട്ട 115, ഇടുക്കി 112, ആലപ്പുഴ 108, കാസർഗോഡ് 79, പാലക്കാട് 77, വയനാട് 38 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.